അപ്പോൾ നമുക്കിന്ന് വാഴ ഇലയിൽ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ പാറ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദശകട്ടിയുള്ള മീൻ വേണം എടുക്കാൻ. ഞാനിവിടെ ഒരു 3 മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ അതിനായി നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ ചാറാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം കുഴയ്ക്കാൻ, ഇല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് കുഴയില്ല. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് കൂട്ട് ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞ വരവിനകത്തൊക്കെ ഈ മസാല കൈകൊണ്ട് വേഷമായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ ഭംഗിയായിട്ട് വറുത്തെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടിത് വറക്കുന്നില്ല. ഇനി തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇനി ഇതിനൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. ആ മസാല തയ്യാറാക്കാനായി ഞാൻ ഈ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനായി ഞാനൊരു 2 സവാള എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടിയും. ഇനി നമുക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വറക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ഉപ്പിട്ടപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം 1-2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി എല്ലാം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് 3 വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയിലയിലേക്ക് നമുക്ക് നെയ്യ് കൂട്ട് വെച്ച് ഒന്ന് നിരത്തി കൊടുക്കാം.
വാഴയില വാട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോവും. ഇനി ആ പുറത്ത് വച്ചിരിക്കുന്ന മീൻ നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് മസാല പൊടി വെച്ച് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തും ഭംഗിയായിട്ട് പൊതിഞ്ഞിരിക്കണം. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഒരു വാഴയുടെ തന്നെ ഒരു നാര് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. അപ്പം മറ്റ് രണ്ട് മീനുകളും കൂടി നമുക്കിതുപോലെ തന്നെ മസാല ചേർത്ത് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. അപ്പം മൂന്നും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു പഴയ ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് പഴയ കല്ലാണ്. ഇതിലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ആ ഇലയൊക്കെ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മൾ ആ മീൻ അടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ മൂന്ന് ഇലയിലും അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ നമുക്ക് മറ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. തീ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് മറിച്ച് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ആ പൊതി നൂത്തപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ വരുന്നതാണ്, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.